Hello friends, എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കല്ലുപ്പിന്റെ കുറച്ച് ഉപയോഗങ്ങളാണ്. ഇത് കല്ലുപ്പ് ഇത് കുറച്ച് കല്ലുപ്പാണ്. ഇത് അയോഡൈസ്ഡ് അല്ലാത്തതുകൊണ്ടാണ് കുറച്ച് കളർ ചേഞ്ച് കാണുന്നത്. ഇത് നമ്മൾ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വേടിച്ചിരിക്കുന്നതാണ്. കുക്കിംഗിന് അല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഉപ്പ് വേടിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഈ ഉപ്പ് ഉപയോഗിക്കുന്നത് ക്ലീനിങ്ങിന് വേണ്ടിയാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ വീടൊക്കെ തുടയ്ക്കാനായിട്ട് കല്ലുപ്പ് എടുക്കാറുണ്ട്. നമ്മളിപ്പോൾ സാധാരണ ഫിനൈലൊക്കെ ഇട്ട് തുടയ്ക്കുന്നതിനേക്കാളും നല്ലത് ശുദ്ധമായ വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ വീടിൻ്റെ ഉൾവശമൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വീടിനകത്തുള്ള നെഗറ്റീവ് എനർജിയൊക്കെ പോയി കിട്ടും എന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. അപ്പോൾ അത് വളരെ സത്യമാണ്. കാരണം വീട് നന്നായി ക്ലീൻ ആവുകയും ചെയ്യും, നമ്മുടെ വീടിനകത്തുള്ള എയറൊക്കെ നന്നായി റീഫ്രഷ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ കല്ലുപ്പ് കൊണ്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ, വീട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അടുക്കളയിൽ നമ്മൾ അടുക്കളയുടെ സ്ലാബൊക്കെ തുടയ്ക്കുമ്പോൾ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ആ വെള്ളത്തിൽ തുടയ്ക്കുകയാണെങ്കിൽ ഈച്ചകളുടെ ശല്യമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. കാരണം ഉപ്പിൻ്റെ ആ ഇതിലേക്ക് അത് നന്നായി അങ്ങോട്ട് ക്ലീൻ ആവുമല്ലോ, ഈച്ചയ്ക്ക് വരാനുള്ള എല്ലാം ഇല്ലാതാവുകയാണ്. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യണം നമുക്ക് കല്ലുപ്പ് എടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ വിശ്വാസപരമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് വിശ്വാസങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇതുപോലെയുള്ള ക്രിസ്റ്റൽ സാൾട്ട് ഇതുപോലെ ബൗളുകളിൽ അടുക്കളയിൽ ഇങ്ങനെ തുറന്നിരിക്കുന്നതാണ്. ചിലർ അത് ഷോ കേസിൽ തന്നെ വെച്ചിരിക്കുന്നത് കാണാം. ഇത് എന്താ അതിൻ്റെ പുറകിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കല്ലുപ്പിൽ ലക്ഷ്മി ദേവി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതങ്ങനെ വിശ്വാസപരമായിട്ട് അങ്ങനെ ഇപ്പോൾ വിശ്വാസപരമായിട്ട് അങ്ങനെയാണെങ്കിലും ഇപ്പോൾ വിശ്വാസം അത്തരം വിശ്വാസങ്ങളില്ലാത്തവർ അറിയേണ്ടതാണ് കല്ലുപ്പിൻ്റെ മറ്റു ഉപയോഗങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മൾ പാത്രം കഴുകുമ്പോഴും വെജിറ്റബിൾസൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ വെജിറ്റബിൾസ് ക്ലീൻ ചെയ്യുമ്പോഴല്ല, നമ്മളിപ്പോൾ വെജിറ്റബിൾസ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ കല്ലുപ്പ് കലക്കിയ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അതിലുള്ള കീടനാശിനികളും അല്ലെങ്കിൽ അതിൽ ഉള്ള അണുക്കളൊക്കെ നന്നായി പോയി നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് സൂക്ഷിക്കാം. പിന്നെ നമ്മൾ അത് യൂസ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ഒന്ന് കഴുകിയെടുത്താൽ മതിയാവും. പിന്നെ അടുത്ത ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു ഇത്രയും കല്ലുപ്പും ഇട്ട് കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള അണുക്കളൊക്കെ നന്നായി പോയി, അതുപോലെ വിയർപ്പ് നാറ്റമൊക്കെ ഉള്ളവർക്ക് അത് നല്ലൊരു പരിഹാരമായിരിക്കും. അതുപോലെ തന്നെ പിന്നീടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മൾ കിട്ടുന്ന വെള്ളം വാട്ടർ അതോറിറ്റിന്ന് കിട്ടുന്ന വെള്ളത്തിൽ കൂടുതലും കാൽസ്യത്തിൻ്റെ അളവുണ്ടാവില്ലേ, കാൽസ്യം ക്ലോറൈഡിൻ്റെ സ്മെല്ല് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഒരുപാടൊന്നും ചേർക്കരുത് കേട്ടോ. നമ്മൾ ഒരുപാട് ഉപ്പ് ചേർക്കുമ്പോഴാണ് അതിന് വേറെ തരത്തിലായി പോകുന്നത്. ഇത്രയും ചേർത്താൽ മതിയാവും. അത്രയും ചേർത്ത് കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു സാധാരണ നിലയിലേക്ക് വരും. അപ്പോൾ നമ്മൾ എന്താ നമ്മൾ അടുക്കളയിലേക്ക് പെരുമാറാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നതിലൊക്കെ ഇതിട്ടാൽ വളരെ നല്ലതാണ്. അതുപോലെ ചോറിൽ ചിലർ ഉപ്പ് ചേർക്കാറുണ്ട്. നമ്മൾ സാധാരണ അടുപ്പിൽ ചോറ് വയ്ക്കുമ്പോൾ ഉപ്പ് ചേർത്ത് വേവിക്കാറുണ്ട്. അതും വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ ഫിഷ് ക്ലീൻ ചെയ്യുമ്പോൾ ഫിഷ് നന്നാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കല്ലുപ്പിട്ട് നന്നായി ഉരച്ച് പിടിപ്പിക്കാറുണ്ടല്ലേ, അത് അത്രയും അണുക്കളൊക്കെ പോയി കിട്ടാണ്. അപ്പോൾ നമുക്കത് കഴുകി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഉപ്പിട്ട് കഴുകിയതിൻ്റെ ആ ഒരു മീനിനൊരു വഴുവഴുപ്പ് ഒന്നും ഉണ്ടല്ലോ, അത്രയും നന്നായി ക്ലീനായി നല്ല കളറായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും ഉപയോഗമുള്ള ഈ കല്ലുപ്പ് നിങ്ങളെല്ലാവരും വീട്ടിൽ ഉപയോഗിച്ച് ശീലിക്കണം. ഇത് ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറഞ്ഞാണ് സത്യത്തിൽ. ഇപ്പോൾ എല്ലാവരും ഇപ്പോഴത്തെ കുഞ്ഞു കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികൾക്ക് ഈ ഇതെന്താന്ന് പോലും അറിയില്ല അല്ലേ. സാധാ ഉപ്പ് എന്ന് പറയുമ്പോൾ അവർ ആ പൊടിയായിട്ടുള്ള വെളുത്ത കളറിലുള്ള ആ ഉപ്പാണ് പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ അത് നമ്മൾ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പണ്ട് കാലത്ത് ഇതുപോലുള്ള അയോഡൈസ്ഡ് അല്ലാത്ത ഉപ്പുകൾ ഉപയോഗിച്ചിരുന്ന കാലത്ത് പോലും ആളുകൾക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇതെന്തായാലും ഈ കല്ലുപ്പ് നിങ്ങൾ വീട്ടിൽ മേടിച്ച് സൂക്ഷിക്കുക, ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുക. അതുപോലെ തന്നെ അടുക്കളയിൽ പച്ചക്കറിയും വെജിറ്റബിൾസും ഫിഷൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടും ഇത് ഉപയോഗിക്കുക. ഒരുവിധം നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ തടയാനായിട്ട് കഴിയും. അതുപോലെ കുട്ടികൾ വീട്ടിലുള്ളവരാണെങ്കിൽ തീർച്ചയായും തറ തുടയ്ക്കുമ്പോൾ കല്ലുപ്പ് ചേർത്ത വെള്ളത്തിൽ തുടയ്ക്കുക. മറ്റ് പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് മറ്റ് ലൈനുകളിലേക്കൊന്നും പോകരുത്. അതൊക്കെ ജസ്റ്റ് നമുക്കൊരു ഫ്രാഗ്രൻസ് തരിക മാത്രമേ ചെയ്യുള്ളൂ. അതിനുവേണ്ടി ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് പെർഫ്യൂം അത്ര ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഫ്രാഗ്രൻസ് ഒക്കെ വീട്ടിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എയർ ഫ്രഷനറൊക്കെ സ്ഥിരമായി യൂസ് ചെയ്യുന്നത് അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് കല്ലുപ്പ് നന്നായി ഇട്ടിട്ട് തുടയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.